ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ കോടീശ്വരന്മാരുടെ ഒരു പട്ടിക നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ തൃശൂർ നാട്ടിക സ്വദേശിയായ മലയാളികളുടെ അഭിമാനമായ M.A യൂസഫ് അലിയുടെ പേര് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പലപ്പോഴും മറ്റു കോടീശ്വരന്മാരിൽ നിന്നും അദ്ദേഹത്തെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ വിനയവും അദ്ദേഹത്തിന്റെ സഹായം ചെയ്യാനുള്ള ശീലവും തന്നെയാണ്. പല സമയത്തും യൂസഫ് സാർ എന്ന് വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നതിലും അധികം യൂസഫ് ഭായ് എന്ന് കേൾക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് പോലും. കോവിഡ് കാലഘട്ടമാവട്ടെ, പ്രളയ കാലഘട്ടമാവട്ടെ, അദ്ദേഹത്തിന്റെ സഹായങ്ങളെക്കുറിച്ചും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്. എന്തൊക്കെയാണെങ്കിലും യൂസഫ് അലിയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുള്ള മലയാളികൾ പലപ്പോഴും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ്. പലപ്പോഴും മലയാളികളുടെ ചില സ്വഭാവത്തെ വളരെ സൗമ്യമായ ഭാഷയിൽ അദ്ദേഹം വിമർശിച്ചിട്ട് പോലും ഉണ്ട്. എന്തായാലും മലയാളി അതിൽ നിന്ന് നന്നാവാൻ തയ്യാറായിട്ടുണ്ടോ എന്ന കാര്യവും നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ടത് തന്നെയാണ്. എന്തായാലും ഇന്ന് പറയാൻ പോകുന്നത് M.A യൂസഫ് അലി കോടീശ്വരനായ കഥയെക്കുറിച്ചാണ്. ഇത് ഓരോ മലയാളിയും കേട്ടിരിക്കേണ്ട കഥയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ പൂർണ്ണമായും കാണുക, ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. നമുക്ക് നേരെ ആ സംഭവ ചരിത്രത്തിലേക്ക് പോവാം. 1955 നവംബർ മാസം 15-ാം തീയതി തൃശൂർ നാട്ടികയിൽ മുസലിയാം വീട്ടിൽ അബ്ദുൾ ഖാദറിന്റെയും സഫിയയുടെയും മകനായിട്ടാണ് M.A യൂസഫ് അലി ജനിച്ചു വീഴുന്നത്. ഈ കുട്ടി ജനിച്ച് കുറച്ച് വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലെല്ലാം അച്ഛനും അച്ഛന്റെ അനിയന്മാരും കൂടെ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. M.K ബ്രദേഴ്സ് ജനറൽ സ്റ്റോർ എന്ന പേരിൽ ഒരു പലചരക്ക് കടയാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് M.A യൂസഫ് അലി വളർന്നുകൊണ്ടിരിക്കുന്നത് വെല്ലുപ്പയുടെ സംരക്ഷണത്തിലാണ്. M.A യൂസഫ് അലി തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം നടത്തുന്നത് നാട്ടിക മാപ്പിള LP സ്കൂളിലും ഗവൺമെന്റ് ഫിഷറി സ്കൂളിലും കരാഞ്ചിറ സെന്റ് സേവിയേഴ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമായിട്ടാണ്. എന്തായാലും ഇങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഇദ്ദേഹം ഗുജറാത്തിലേക്ക് പോവുകയാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ അന്ന് അച്ഛനും അച്ഛന്റെ അനിയന്മാരും കൂടെ പലചരക്ക് കട നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ പലചരക്ക് കടയിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് M.A യൂസഫ് അലി പോകുന്നത്. പലപ്പോഴും തന്റെ ജീവിതത്തിൽ ബിസിനസ് ചെയ്യാൻ തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഗുജറാത്തിലെ ആ ജീവിതമായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ പലചരക്ക് ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ചെറിയ ജോലികൾ പോലും ചെയ്യാൻ അദ്ദേഹം തയ്യാറായിരുന്നു. അതിന്റെ കൂടെ നന്നായിട്ട് വായിക്കുമായിരുന്നു, നല്ല രീതിയിൽ പഠിക്കുമായിരുന്നു. എന്തൊക്കെയാണെങ്കിലും അവിടെ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യാനും നന്നായിട്ട് ഏത് മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് തീരുമാനിക്കാനും ഇദ്ദേഹം ആ കാലഘട്ടത്തിൽ തയ്യാറായിരുന്നു. അദ്ദേഹം അഹമ്മദാബാദിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ബിസിനസ് ഇൻ അഡ്മിനിസ്ട്രേഷനിൽ ഒരു ഡിപ്ലോമ എടുക്കുന്നുണ്ട്. അതിനുശേഷം ഗൾഫിലേക്ക് ദുബായിലേക്ക് പോകാനാണ് തീരുമാനിക്കുന്നത്. 1973 ഡിസംബർ മാസം 26-ാം തീയതി മുംബൈ തുറമുഖത്ത് നിന്നും അദ്ദേഹം ഗൾഫിലേക്ക് പോവുകയാണ്. ഏകദേശം 7 ദിവസത്തോളം കപ്പൽ യാത്ര ചെയ്താണ് ഇദ്ദേഹം അവിടെ എത്തിച്ചേരുന്നത്. അദ്ദേഹം അങ്ങനെ ഗൾഫിൽ എത്തുന്ന സമയത്ത് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ഉണ്ടായിരുന്നത് M.K അബ്ദുള്ള എന്ന M.A യൂസഫ് അലിയുടെ കൊച്ചാപ്പിയായിരുന്നു. ഇദ്ദേഹം അവിടേക്ക് ചെല്ലുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കൊച്ചാപ്പ അവിടെ ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, ഇതുപോലെ ഒരു കട തന്നെയാണ്. ആ കടയിൽ സഹായത്തിന് വേണ്ടിയാണ് M.A യൂസഫ് അലി അവിടെ എത്തിച്ചേരുന്നത്. ഇങ്ങനെ ഗൾഫിൽ എത്തുന്ന സമയത്ത് M.A യൂസഫ് അലി ഒരു സാധാരണ വ്യക്തിയായിരുന്നു, കൂടുതൽ പണമൊന്നുമില്ലായിരുന്നു, നമ്മളെയൊക്കെ പോലെ തന്നെ ഇടത്തരം കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സാധാരണ വ്യക്തി. പക്ഷേ അതൊരു അധ്യായത്തിന്റെ തുടക്കമായിരുന്നു എന്ന് നമുക്ക് പറയാവുന്നതാണ്. കാരണം അദ്ദേഹത്തിന്റെ നിരീക്ഷണ പാഠവും ബിസിനസ് ബുദ്ധിയുമെല്ലാം പിന്നീട് ഓരോ ദിവസങ്ങളിലായി അദ്ദേഹം പുറത്തെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും തന്റെ ഗൾഫ് ജീവിതത്തിന്റെ ആദ്യ ദിനങ്ങളെക്കുറിച്ച് M.A യൂസഫ് അലി ഇപ്പോഴും പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ കാണുന്നത് പോലുള്ള ഗൾഫൊന്നുമല്ല 1970, 80, 90 കാലഘട്ടത്തിലൊക്കെ. പലപ്പോഴും ചില ആളുകളുടെ അച്ഛന്മാരും ഉപ്പമാരും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടാവും, അന്നതൊരു മരുഭൂമി മാത്രമായിരുന്നു, ഇന്ന് കാണുന്നത് പോലെ വലിയ കെട്ടിടങ്ങളില്ല, സർവ്വസമയവും കരണ്ടില്ല, ഇന്ന് കാണുന്നത് പോലെയുള്ള വാഹനങ്ങളില്ല, ഒരു മരുഭൂമി, വെള്ളവും വെളിച്ചവും കുറവുള്ള, ചൂട് കൂടുതലുള്ള, അധ്വാനിക്കാൻ വേണ്ടി മാത്രം മനുഷ്യന്മാർ വരുന്ന വെറുമൊരു മരുഭൂമി. അവിടെയുള്ള ജീവിതം വളരെ ദുരിതപൂർണമായിരുന്നു എന്നാണ് ഇപ്പോഴും M.A യൂസഫ് അലി ഓർത്തെടുത്തുകൊണ്ടേയിരിക്കുന്നത്. അന്ന് കൊച്ചാപ്പയെ സഹായിക്കാൻ വേണ്ടി കടയിലേക്ക് വരുന്ന ചരക്ക് പോലും ഇദ്ദേഹം ഇറക്കിയിരുന്നു. അതായത് ചുമന്നിറക്കുക, അവിടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, വിൽപ്പന നടത്തുക തുടങ്ങിയ ചെറിയ ചെറിയ ജോലികളെല്ലാം ചെയ്തിരുന്നു. പലപ്പോഴും ഗൾഫിലുള്ള ആളുകളെല്ലാം തുടക്ക കാലഘട്ടങ്ങളിൽ വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ഇതേപോലെ തന്നെ ഇദ്ദേഹം ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ തനിക്ക് കിട്ടുന്ന ശമ്പളം, ബിസിനസ്സിലെ ലാഭം എല്ലാം ചെറുതായിട്ട് മാറ്റിവെക്കുന്നുണ്ട്. തൻ്റെ നാട്ടിലേക്ക് വരണം, നാട്ടുകാരെ കാണണം, വീട് കാണണം എന്ന ആഗ്രഹത്തോടെയാണ് ഇങ്ങനെ പണം മാറ്റിവെക്കുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഇന്ന് അദ്ദേഹത്തിനുള്ളതുപോലെ സ്വന്തമായി വിമാനമൊന്നുമില്ല, അതുകൊണ്ട് ചെറുതായിട്ട് പണം മാറ്റിവെക്കുകയാണ്. ഇങ്ങനെ മാറ്റിവെച്ച് നാട്ടിലേക്ക് വരാനുള്ള പണമായപ്പോഴും അദ്ദേഹം വരുന്നില്ല. കാരണം പിന്നെയും ബിസിനസ് വിപുലീകരിക്കണമെങ്കിൽ പണം ആവശ്യമാണ് എന്ന തിരിച്ചറിവാണ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. എന്തായാലും അവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വന്നത് വളരെ വലിയ ദുരിതങ്ങൾ തന്നെയായിരുന്നു. 50 ഡിഗ്രി വരെ തിളച്ചു പൊള്ളുന്ന ചൂടിൽ വരെ അദ്ദേഹത്തിന് ജോലി എടുക്കേണ്ടി വന്നിട്ടുണ്ട്.
പലപ്പോഴും രാത്രി കിടക്കുന്ന സമയങ്ങളിൽ ദേഹത്തും കിടക്കുന്ന റൂമിൻ്റെ ടെറസിന് മുകളിലും മാറി മാറി വെള്ളമൊഴിച്ചുകൊണ്ടാണ് അവർ ഉറങ്ങിയിരുന്നത് പോലും. പല ദിവസങ്ങളിലും ക്ഷീണം കൊണ്ട് രാത്രി ഭക്ഷണം കഴിക്കാനാവാതെ തളർന്നു കിടന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെ ഇദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇദ്ദേഹം ശ്രദ്ധിക്കാൻ തുടങ്ങി. പ്രധാനമായിട്ടും അക്കാലഘട്ടങ്ങളിൽ അദ്ദേഹം അവിടെ ഒരു കുക്കർ കാണുകയാണ്. സാധാരണ നമ്മുടെ നാട്ടിൽ അന്നൊന്നും കുക്കറൊന്നുമില്ല. കരി പിടിച്ച കുറേ പാത്രങ്ങൾ, കുറേ കരി പിടിച്ച ചെമ്പ്, ഇതൊക്കെയാണുള്ളത്, മൺപാത്രങ്ങളൊക്കെയാണുള്ളത്. ഈ സമയത്ത് ഒരു കുക്കർ കണ്ടപ്പോൾ ഇദ്ദേഹത്തിന് അത്ഭുതം തോന്നി. ഇതിൻ്റെ വാൽവ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതെവിടെയാണ് അസംബിൾ ചെയ്യുന്നത്? ഇതിൻ്റെ സ്വിച്ച് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇതിൻ്റെ വിസിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇദ്ദേഹം നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ക്യൂരിയോസിറ്റി പല കാര്യങ്ങളിലും ഇദ്ദേഹം കാണിച്ചിരുന്നു. കൂടാതെ ഇദ്ദേഹം തന്നെ പറയുന്ന മറ്റൊരു കാര്യം, അന്നത്തെ കാലഘട്ടത്തിൽ അവിടെ കൂടുതലായിട്ട് വിറ്റുപോയത് നിപ്പിൾ ബോട്ടിലായിരുന്നു, കുട്ടികൾക്ക് പാലൊക്കെ കൊടുക്കുന്ന. അപ്പോൾ അതിൻ്റെ വിപണന സാധ്യതയെക്കുറിച്ചും ഇദ്ദേഹം ചിന്തിച്ചു. ആളുകൾ എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, പുതിയൊരു സാധനം മാർക്കറ്റിലേക്ക് ഇറക്കുന്നത്, അതിൻ്റെ വിപണി എങ്ങനെ കണ്ടെത്തുന്നു തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. പലപ്പോഴും നല്ല അവസരങ്ങളെ കണ്ടെത്തി നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ് നടത്തുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നിക്ഷേപങ്ങളെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് വളരെ ചെറിയൊരു അറിവ് പറഞ്ഞുതരാം. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും സുരക്ഷിതമായി നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു മേഖല സ്വർണം തന്നെയാണ്. എന്തായാലും നമ്മൾ കടയിൽ പോയിട്ട് സ്വർണം വാങ്ങുകയാണെങ്കിൽ 5 മുതൽ 8% വരെ അതിന് പണിക്കൂലി കൊടുക്കേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് അപ്സ്റ്റോക്സ് ഗോൾഡ് വഴി 24 ക്യാരറ്റ് ഉള്ള 99.9% പ്യൂരിറ്റിയുള്ള സ്വർണം നമുക്ക് 3% GST മാത്രം കൊടുത്ത് വാങ്ങാൻ സാധിക്കുന്നത്. കേവലം 1 രൂപ മുതൽ ഇതിൽ നിക്ഷേപം നടത്താനും പറ്റും. നമുക്ക് ഇഷ്ടമുള്ള സമയത്തെല്ലാം വാങ്ങാനും ഇഷ്ടമുള്ളപ്പോഴെല്ലാം വിൽക്കാനും പറ്റുന്നതാണ്. പിന്നെ പൂർണ്ണമായും സെക്യൂർഡ് ആയിട്ടാണ് നമ്മുടെ സ്വർണം സൂക്ഷിച്ച് വെക്കപ്പെടുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് അപ്സ്റ്റോക്സ് ഗോൾഡ് എന്ന് പറയുന്നത്. 30 ലക്ഷത്തോളം കസ്റ്റമേഴ്സ് ഇതിലുണ്ട്. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ എളുപ്പത്തിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, പിന്നെ 1 രൂപ മുതൽ നിങ്ങൾക്ക് സ്വർണം വാങ്ങിവെച്ച് ട്രേഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും കുറച്ച് കാലം കൂടെ മുന്നോട്ട് പോയപ്പോൾ ബിസിനസ് പച്ച പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇവർക്ക് ഇവരുടെ ബിസിനസ് ഒന്ന് വിപുലീകരിക്കണം എന്ന തോന്നലുണ്ടാവുന്നു. ഈ സമയത്ത് എം.എ. യൂസഫ് അലി ചിന്തിച്ചത് അവരുടെ കടയിലേക്ക് വരുന്ന സാധനങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതിനെ കുറിച്ചാണ്. സാധാരണ ഇവർ സാധനങ്ങൾ വാങ്ങിയിരുന്നത് അവിടെ ഹോൾസെയിലായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നായിരുന്നു. എന്നാൽ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളിൽ നിന്നും നേരിട്ട് സാധനം വാങ്ങുകയാണെങ്കിൽ ലാഭം വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. അങ്ങനെ ഈ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്താൻ വേണ്ടി ഇദ്ദേഹം യാത്ര ആരംഭിക്കുകയാണ്. ഇങ്ങനെ വിപണന സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടും ഇറക്കുമതി സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ടും അദ്ദേഹം നടത്തിയ യാത്രകൾ എത്തപ്പെട്ടത് നിരവധി രാജ്യങ്ങളിലായിരുന്നു. 1980കളിൽ ഓസ്ട്രേലിയയിലും ഹോങ്കോങ്ങിലും സിംഗപ്പൂരിലും ഇദ്ദേഹം ചെന്ന് എത്തുകയാണ്. നിരവധി ആളുകളുമായിട്ട് ഇദ്ദേഹം ബന്ധം സ്ഥാപിക്കുന്നുണ്ട്. ഇറക്കുമതി സാധ്യതകളെക്കുറിച്ച് വ്യക്തമായി പഠിക്കുന്നുണ്ട്. എന്നാൽ ഈ രാജ്യങ്ങളിലെല്ലാം വളരെ വിചിത്രമായ ചില കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് കാണാൻ സാധിച്ചത്. അതായത് നമ്മുടെ നാട്ടിലൊന്നും കാണുന്ന കടകൾ പോലെയല്ല. ഒരു കടയിൽ ചെന്നാൽ എല്ലാ സാധനങ്ങളും വാങ്ങാൻ പറ്റുന്നതാണ്, നമ്മളിപ്പോഴത്തെ കാലത്ത് പറയുന്ന സൂപ്പർ മാർക്കറ്റ് പോലെയൊരു സംവിധാനം. എന്നാൽ ഇതിനെക്കുറിച്ച് അദ്ദേഹം ആദ്യമായിട്ട് ചിന്തിക്കുന്നതും കാണുന്നതും ഇങ്ങനെ മറ്റ് രാജ്യങ്ങൾ കാണുന്നതിലൂടെയാണ്. ഈ കാര്യം കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം തുടങ്ങിക്കൂടാ എന്ന ചിന്തയാണ് എം.എ. യൂസഫ് അലിയിൽ വരുന്നത്. അങ്ങനെ ഇദ്ദേഹം തിരിച്ച് UAE എത്തുന്നു. 1989 ആദ്യമായി ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുകയാണ്. ആളുകൾക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഒരു കടയിൽ പോയാൽ മതി, അവിടെ പോകുന്ന സമയത്ത് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. അവിടെ നിന്ന് എല്ലാ സാധനങ്ങളും വാങ്ങുക, ഇറങ്ങുക. കടക്കാരനെ വെച്ച് നോക്കുമ്പോൾ അവനും ലാഭമാണ്, കാരണം എല്ലാ സാധനങ്ങളും അവന് വിൽക്കാനും സാധിക്കുന്നു. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് വലിയൊരു വിജയമായതോടുകൂടി എന്തുകൊണ്ട് തനിക്ക് വലിയൊരു സ്റ്റോർ തുടങ്ങിക്കൂടാ എന്ന ചിന്തയാണ് അദ്ദേഹത്തിന് വന്നു ചേർന്നത്. അങ്ങനെ 1989 കഴിഞ്ഞ് ഈ സൂപ്പർ മാർക്കറ്റ് നല്ലൊരു വിജയമായ സാഹചര്യത്തിൽ 1990-91 കാലഘട്ടത്തിൽ ഒരു വലിയ സ്റ്റോർ തുടങ്ങാൻ വേണ്ടി ഇദ്ദേഹം തീരുമാനിക്കുകയാണ്. അതായത് ഈ സൂപ്പർ മാർക്കറ്റിനേക്കാളും വലിയൊരു സംഭവമാണ്, അവിടെ കിട്ടാത്ത സാധനങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവില്ല. അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വാങ്ങി ആളുകൾക്ക് വരാവുന്നതാണ്. പക്ഷേ ഇതിന് വളരെ വലിയ മുതൽമുടക്കാണുള്ളത്. ഈ മുതൽമുടക്കിന് തൻ്റെ ജീവിതകാലത്തിൽ അന്നോളം താൻ സമ്പാദിച്ച എല്ലാ സമ്പാദ്യങ്ങളും മുടക്കേണ്ട ആവശ്യം പോലുമുണ്ട്. പക്ഷെ അദ്ദേഹം അതിന് മടിച്ചിട്ടില്ല എന്നതാണ് സത്യം. തൻ്റെ എല്ലാ പണവും മുടക്കി അദ്ദേഹം ബിസിനസ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുന്നു. പക്ഷേ 1990-91 കാലഘട്ടത്തിൽ ഗൾഫ് മേഖലയെ പിടിച്ചുകുലുക്കിയ ഗൾഫ് യുദ്ധം വന്നു ചേരുകയാണ്. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യമെല്ലാം ഈ മേഖലയിൽ മുടക്കിയിരിക്കുകയാണ്. എന്ത് ചെയ്യുമെന്നറിയാതെ അദ്ദേഹം വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. ഒരു ഭാഗത്ത് ഇറാഖും മറുഭാഗത്ത് അമേരിക്ക അടക്കമുള്ള ശക്തമായ രാജ്യങ്ങളും അണിനിരന്ന ഗൾഫ് യുദ്ധത്തെ തുടർന്ന് ഗൾഫ് മേഖല സ്തംഭിച്ചിരിക്കുകയാണ്. അവിടെ പണം മുടക്കാൻ ആരും തയ്യാറാവുന്നില്ല.
പ്രധാന സംരംഭകരെല്ലാം ആ നാട് ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജോലിക്ക് വേണ്ടി വന്നവരെല്ലാം നാടുപേക്ഷിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ തകർച്ചയിലേക്ക് കൂപ്പുകൊത്താനുള്ള സാധ്യതകളെല്ലാം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയത്തും എം.എ. യൂസഫ് അലി പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം ആ സമയത്ത് ഒരു പരസ്യം നൽകുന്നുണ്ട്. ആ പരസ്യത്തിന്റെ തലവാചകം ഇങ്ങനെയായിരുന്നു: ഈ രാജ്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. പല ആളുകളും UAE വിശ്വസിക്കാതെ ആ രാജ്യത്ത് നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാജ്യത്തെ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്: ഈ രാജ്യത്തെ ഞാൻ വിശ്വസിക്കുന്നു, ഈ ജനങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസം എന്ന് പറയുന്നത് പലപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേർഡാണ്. നിന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ അപ്രീസിയേഷനും ഒരു പക്ഷേ അത് തന്നെയായിരിക്കാം. എന്തായാലും UAE ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞത് കേട്ടത് UAE രാജാവ് തന്നെയായിരുന്നു. രാജാവ് നേരിട്ട് രാജകൊട്ടാരത്തിലേക്ക് യൂസഫ് അലിയെ ക്ഷണിക്കുകയാണ്. ഷെയ്ഖ് സായിദ് അൽ ബിൻ സുൽത്താൻ അൽ നഹ്യാൻ എന്ന് പറയുന്ന രാജാവ് അന്ന് എം.എ. യൂസഫ് അലിയെ വിളിച്ചുകൊണ്ട് ചോദിച്ചത് നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ഇത്ര ധൈര്യം എന്ന രീതിയിലുള്ള സിനിമാ ഡയലോഗ് തന്നെ ആയിരിക്കണം. നിനക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യം കിട്ടിയത് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുന്നു. ഈ സമയത്ത് എം.എ. യൂസഫ് അലി പറയുന്നത് ഈ രാജ്യമാണ് എനിക്കെല്ലാം തന്നത്, എനിക്കിപ്പോഴുള്ള എല്ലാം ഈ രാജ്യത്ത് നിന്ന് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഈ രാജ്യത്തിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്, ഈ രാജ്യത്തിൽ തന്നെ പണം മുടക്കാൻ വേണ്ടി ഞാൻ തയ്യാറാവുകയാണ്. എന്തായാലും രാജകുടുംബത്തെ വളരെ വലിയ രീതിയിൽ ഇംപ്രസ് ചെയ്ത വാക്കുകളായിരുന്നു അത്. അന്നു മുതൽ രാജകുടുംബവുമായി നല്ല ബന്ധമാണ് യൂസഫ് അലി പുലർത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഗൾഫ് യുദ്ധം അധികകാലമൊന്നും നീണ്ടു നിന്നില്ല. 1991 അവസാനത്തോടെ യുദ്ധം അവസാനിച്ചു. ഗൾഫ് നാടുകൾ കരകയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനൊപ്പം തന്നെ എം.എ. യൂസഫ് അലിയും വളർന്നുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അപ്പോഴും രാജകുടുംബവുമായി നല്ല ബന്ധമായിരുന്നു ഇദ്ദേഹം പുലർത്തിയിരുന്നത്. പക്ഷേ ഈ ബന്ധം ഒരിക്കൽ പോലും ഇദ്ദേഹം ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല എന്നതാണ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം. അദ്ദേഹം ആ ബന്ധം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും മാത്രമായിരുന്നു. എന്തായാലും അദ്ദേഹം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. പല ബിസിനസ്സുകളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. ടൂറിസം മുതൽ ഹോസ്പിറ്റാലിറ്റി മുതൽ പല പല ബിസിനസ്സുകൾ അദ്ദേഹം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഇദ്ദേഹം വളർന്നുകൊണ്ടേയിരിക്കുന്നു. 2000 എം.എ. യൂസഫ് അലി അങ്ങനെ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ സ്ഥാപിക്കുന്നത്. നമുക്കറിയാം കൊച്ചിയിലെ ലുലു ഗ്രൂപ്പിന്റെ ആ സ്ഥാപനം കണ്ടാൽ തന്നെ അവരുടെ ആസ്തി ഏകദേശം നമുക്ക് മനസ്സിലാവുന്നതാണ്. മലയാളികൾക്കിടയിലെ ഏറ്റവും വലിയ സമ്പന്നനാണ് ഇന്ന് എം.എ. യൂസഫ് അലി. $4.8 billion ആണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആസ്തി. ലോക കോടീശ്വരന്മാരുടെ പട്ടിക എടുത്തു നോക്കുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ 358 സ്ഥാനമാണ് അദ്ദേഹത്തിനുള്ളത്. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം വന്ന വഴി മറന്നിട്ടില്ല, അദ്ദേഹം സഹായം ചെയ്യുന്ന ആളാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാരണം, കേരളം പ്രളയ ദുരിതങ്ങൾ നേരിട്ട സമയത്ത് 5 crore+ അദ്ദേഹം ഡൊണേറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഈ കോവിഡ് കാലഘട്ടത്തിൽ 50 crore+ അദ്ദേഹം ജനസേവനത്തിന് വേണ്ടി മാറ്റിവെച്ചിരുന്നു. ഇന്നിപ്പോൾ ലുലു ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ എം.എ. യൂസഫ് അലി നിരവധി മേഖലകളിൽ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു ബിസിനസ്മാനാണ്. നമ്മൾ പറയുകയാണെങ്കിൽ ട്രേഡ്, ഹോസ്പിറ്റാലിറ്റി, IT, ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ്, ഷോപ്പിംഗ് തുടങ്ങിയ നിരവധി മേഖലകളിലാണ് ഇവരുടെ സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കുക. അതുകൂടാതെ കൊച്ചി കണ്ണൂർ എയർപോർട്ടിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് മെമ്പർ കൂടിയാണ് എം.എ. യൂസഫ് അലി. കത്തോലിക് സിറിയൻ ബാങ്കിന്റെയും ധനലക്ഷ്മി ബാങ്കിന്റെയും 5% വീതം ഷെയറുകളും കൂടാതെ ഫെഡറൽ ബാങ്കിന്റെ 4.5% ഷെയറും ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. പലപ്പോഴും മലയാളികളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള, ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ബിസിനസ്മാനായ ഇദ്ദേഹം ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോട് ഒരു കാര്യം പറയുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അത് ഇത്ര മാത്രമാണ്: വിപണി കാണാതെ ബിസിനസ്സിന് വേണ്ടി ഇറങ്ങരുത്. നമ്മളൊരു സാധനം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എങ്കിൽ അതെവിടെ വിറ്റഴിക്കാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം. ഒരു സർവീസാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അത് ആർക്ക് കൊടുക്കാൻ സാധിക്കും, അതെങ്ങനെ ലാഭമാക്കി മാറ്റാൻ പറ്റുമെന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാവണം, കൃത്യമായ അറിവ് നമുക്കുണ്ടാവണം. വിപണി കാണാതെ ബിസിനസ്സിന് ഇറങ്ങുന്നത് പലപ്പോഴും പരാജയത്തിലേക്ക് നയിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വളരെ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കൂടാതെ മലയാളികളുടെ ചില സ്വഭാവത്തെക്കുറിച്ച് എം.എ. യൂസഫ് അലി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മലയാളികൾക്ക് പൊതുവെ ബിസിനസ് ചെയ്യുന്ന ആളുകളെയും നിക്ഷേപകരെയും എല്ലാം കാണുമ്പോൾ കുത്തക, ബൂർഷ, മുതലാളി ഇങ്ങനെയുള്ള ഒരു തോന്നലൊക്കെയാണ് ഉണ്ടാവുന്നത്. പലപ്പോഴും ഇത് തെറ്റാണ്. ബിസിനസ് ചെയ്യാൻ ആളുകളെ കേരളത്തിലേക്ക് ക്ഷണിക്കേണ്ടതും കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്നാണ് പല കാലഘട്ടങ്ങളിലും അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ എത്ര ആളുകളാണ് ഗൾഫ് രാജ്യങ്ങളിൽ പോയി വളരെ കഷ്ടപ്പെട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അതേ കമ്പനി വരാൻ സാധിച്ചാൽ നമുക്ക് ഈ ജോലി ഇവിടെ ചെയ്തുകൂടെ? എന്തിനാണ് മറ്റ് രാജ്യത്ത് പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 20-23 വയസ്സാകുമ്പോൾ ഈ ആളുകളെല്ലാം ഗൾഫിലേക്ക് പോകുന്നു. പിന്നെ നല്ല പ്രായമെല്ലാം അവിടെ ചെലവഴിച്ച ശേഷം 50-55 വയസ്സൊക്കെ ആകുമ്പോൾ തിരിച്ചു വരുന്നു. നല്ല കാലഘട്ടമെല്ലാം ആ മരുഭൂമിയിൽ കത്തിച്ചു കളയുകയാണ്.
അതേ കമ്പനി നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കാനുള്ള അവസരം നമ്മൾ എങ്ങനെയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പലപ്പോഴും മുതലാളിമാരുണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളികൾ ഉണ്ടാവൂ എന്ന തത്വവും നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എല്ലാവരും ദരിദ്രന്മാരായിട്ടുള്ള ഒരു സമത്വത്തിനേക്കാൾ നമുക്ക് നല്ലത് കുറേ മുതലാളിമാരും നല്ല ശമ്പളം വാങ്ങുന്ന കുറേ തൊഴിലാളികളുമുള്ള ഒരു നല്ല ലോകമല്ലേ? എല്ലാവരും ദരിദ്രന്മാരായിട്ടുള്ള ഒരു സമത്വത്തിനേക്കാൾ നിങ്ങളും ആഗ്രഹിക്കുന്നത് അതാണെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് മുതലാളി എത്ര ലാഭം ഉണ്ടാക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയില്ല. നമ്മളെടുക്കുന്ന പണിക്കും നമ്മളെ ബുദ്ധിക്കും അനുസരിച്ചുള്ള ശമ്പളം നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് എഴുതാവുന്നതാണ്. എന്തായാലും MA യൂസഫ് അലിയുടെ നല്ല പ്രവർത്തികൾ കൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. അതിൽ തന്നെ പ്രവാസി ഭാരത് സമ്മാൻ ഉൾപ്പെടുന്നു, പത്മശ്രീ ഉൾപ്പെടുന്നു, UAE തന്നെ ഏറ്റവും വലിയ സിവിലിയൻ അവാർഡുകൾ ഉൾപ്പെടുന്നു, ഹോണററി ഡോക്ടറേറ്റുകൾ ഉൾപ്പെടുന്നു. അങ്ങനെ ഒരുപാട് അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. എല്ലാം എണ്ണിപ്പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നതല്ല. എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം ഇപ്പോൾ UAE താമസിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയും 3 മക്കളുമായിട്ടാണ് അദ്ദേഹം താമസിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണെങ്കിലും വളരെ സാധാരണക്കാരനിൽ നിന്ന് ലോകം അംഗീകരിക്കുന്ന ഒരു കോടീശ്വരനായി ഉയർന്നു വന്നിട്ടുള്ള MA യൂസഫ് അലിയുടെ ജീവിതത്തിൽ നിന്നും നമുക്ക് എന്താണ് പഠിക്കാൻ സാധിക്കുക എന്ന് നിങ്ങൾ എന്തായാലും കമൻ്റായിട്ട് ഇടണം. പിന്നെ ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യണം, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ വീഡിയോയുടെ ഇടയിൽ പറഞ്ഞതുപോലെ അപ്സ്റ്റോക്സ് ഗോൾഡിൽ നിങ്ങൾ ഇപ്പോൾ ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങുകയാണെങ്കിൽ 51 രൂപയുടെ ഡിജിറ്റൽ ഗോൾഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. ഇപ്പം തന്നെ പോവുക, ഒരു അക്കൗണ്ട് തുടങ്ങുക. നമുക്ക് മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ അനുരാഗ് സൈനിങ് ഓഫ്.